പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും PDF ഫയലുകൾ ഉപയോഗിക്കുന്നവരാണ്. നമുക്കറിയാം ഏത് സോഫ്റ്റ്വെയറിലും ഏത് OSലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എവിടെയും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ് PDF. ഈ PDF ഫയലിൽ തന്നെ ഓഡിയോ വീഡിയോ ഫയലുകളും കൂടെ, ഒരു PDF പേജ് ഓഡിയോ വീഡിയോ ഫയലുകളും കൂടെ ഉൾക്കൊള്ളിച്ച് എങ്ങനെയാണ് ഒരു PDF പേജ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. കാരണം പരിമിതമായ സമയമാണ് നമുക്ക് ക്ലാസ് റൂമിൽ കിട്ടാറുള്ളത്. ഈ പരിമിതമായ സമയം കൂടുതൽ ഫയലുകൾ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള സമയം മാത്രമായി മാറുന്നത് പലപ്പോഴും ക്ലാസ് അരോചകമാകാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് എപ്പോഴും PDF ആണ്. ഈ PDF ഫോർമാറ്റിൽ തന്നെ ഇമേജുകളും അതുപോലെ വീഡിയോ ഫയലുകൾ, ഓഡിയോ ഫയലുകൾ, ടെക്സ്റ്റ് ഫയലുകൾ ഇതെല്ലാം ഉൾക്കൊള്ളിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും കൂടുതൽ നമുക്ക് സൗകര്യപ്രദം. ക്ലാസ് വളരെ കുറഞ്ഞ സമയമാണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ അത് സഹായകരമാകും എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഈ PDF പേജിലെ ഓഡിയോ വീഡിയോ ഫയലുകളും കൂടെ ഉൾക്കൊള്ളിക്കുന്ന രീതി എങ്ങനെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പരിചയമുള്ള തന്നെയാണ്, നമ്മൾ ഉപയോഗിച്ച് തന്നെയാണ്, ലിബർ ഓഫീസ് ഡ്രോ ഓഫീസ് പാക്കേജിലെ LibreOffice Draw എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം LibreOffice Draw ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓഫീസ് LibreOffice Draw. ഇതിൽ നിലവിൽ ഈ പേജ് A4 സൈസിലാണ് ഡിഫോൾട്ട് പേജ് ആയിട്ടുള്ളത്. ഇത് പോർട്രേറ്റിലാണ്. ഇത് തൽക്കാലം ഞാനിവിടെ ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ ടൂളുകളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറെ സൗകര്യപ്രദമാണ്. കാരണം ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തുന്ന പദസൂര്യൻ പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ട എല്ലാ ടൂളുകളും, ലൈൻസ്, അതുപോലെ ആരോ, വിവിധ ഷേപ്പുകൾ, കോൾ ഔട്ടുകൾ തുടങ്ങിയ മുഴുവൻ ടൂളുകളും ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഇതിലേക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഇൻസെർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ട ടെക്സ്റ്റ് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തു. ഇനി ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതിന് ഈ ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റും വർക്കുകൾ, അലൈൻമെൻറ്റ് മാറ്റുന്നതും അതുപോലെ ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നതും സൈസ് കൂട്ടുന്നതെല്ലാം ഇവിടെ നിന്ന് ചെയ്യാൻ കഴിയും. സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻമെൻറ്റ് റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്തു. ഫോണ്ട് പാകത്തിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു 36. അതിൻ്റെ അലൈൻമെൻറ്റുകൾ ഈ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഫോണ്ട് കളർ ഇവിടെ നിന്ന് മാറ്റിക്കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇനി ഇതിലേക്കൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്.
അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ ഇമേജ് ഡെസ്ക്ടോപ്പിൽ മുഹമ്മദ് റാഫിയുടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു ഇമേജ് ആവശ്യമായ രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്തു ഷോർട്ട് ചെയ്ത് വെച്ചു ഇനി ഇതിലേക്കൊരു ഓഡിയോ ഫയൽ ഫോമോഗ്രാഫിയുടെ തന്നെ ഒരു ഓഡിയോ ഫയലാണ് കൊണ്ടുവരുന്നത് ഒരു ഒരു പാട്ടിൻ്റെ ഇൻസേർട്ട് മെനു മീഡിയ അതിൽ ഈ ഓപ്ഷനാണ് നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഇതിൽ ലഭ്യമായത് ഇതിൽ ഓഡിയോ ഓർ വീഡിയോ ഇവിടെ നിന്ന് ബെസ്റ്റ് ഓഫ് മൊമോഗ്രാഫി എന്ന ഓഡിയോ സെലക്ട് ചെയ്തു ഇവിടെ മധ്യഭാഗത്ത് വെച്ചു ഇനി റാഫി ആലപിച്ച ഒരു പാട്ടിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിലെ തന്നെ മീഡിയ ഓഡിയോ ഓർ വീഡിയോ ഇവിടെ വീഡിയോ സോങ് എന്ന ഈ ഫയല് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു ആവശ്യമായ രൂപത്തിലേക്ക് അത് അതിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ ക്രമീകരിച്ച് വെക്കാം ഇനി ഈ ഫയലിനെ ഫയൽ എക്സ്പോർട്ട് ആസ് പി ഡി എഫ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തു ഡെസ്ക്ടോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു ഞാനിതിന് റാഫി എന്ന് പേര് നൽകി സേവ് ചെയ്യുന്നു ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ റാഫി എന്ന പേരിൽ ഒരു പി ഡി എഫ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു ഫയലിൻ്റെ സൈസിൽ ചെറിയൊരു മാറ്റം കുറക്കാം 100% മാറ്റി ഇപ്പോൾ ഈ ടെക്സ്റ്റ് ഈ പി ഡി എഫ് ഫയലുണ്ട് ഇമേജ് ഉണ്ട് ഓഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് അത് നമുക്ക് ഇമേജ് സാധാരണ കാണുന്നത് പോലെ കാണാം ഓഡിയോ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ താഴെ ഒരു പ്ലെയർ പോലെ അതേപോലെ തന്നെ ഈ വീഡിയോ ഫയല് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ ഫയലിനകത്ത് തന്നെ ഒരു വീഡിയോ പ്ലെയർ ഓപ്പൺ ആയി ഇത് ക്ലാസ് റൂമിൽ നമുക്ക് ഉപകാരപ്രദമാണ് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലും ഇതുപോലെ ഒരു പി ഡി എഫ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫയൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നത് ഏറെ സൗകര്യപ്രദമായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്